ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ. അപ്പൊ നമ്മൾക്ക് പേജ് നമ്പർ 67 എടുക്ക. പുതിയൊരു ടോപ്പിക് ആണ് വൺസ് ആൻഡ് ടെൻസ്. പുതിയ ടോപ്പിക് ആണ് വൺസ് ആൻഡ് ടെൻസ്. വൺസ് വന്നാൽ എന്താണ്? വൺ പറഞ്ഞാൽ ഒന്ന് എന്നല്ലേ, ആ ഒറ്റ എന്ന് പറയാം അല്ലെ, ഒന്ന്. അതിനെയാണ് നമ്മൾ എന്ത് പറയാ, വൺസ്. ടെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടെൻ എണ്ണമുള്ളതിനെ നമ്മൾ എന്ത് പറയുന്നു, ടെൻസ് എന്ന് പറയുന്നു അല്ലേ. പ്ലേസ് വാല്യൂ നിങ്ങൾക്ക് വലിയ ക്ലാസ്സിലാകുമ്പോൾ അതിന് എവിടെയൊക്കെയാണ് പ്ലേസ്, അത് നിങ്ങൾ പിന്നീട് പഠിക്കും. ഇപ്പൊ നിങ്ങൾക്ക് കുഞ്ഞു കുട്ടി ആയതുകൊണ്ട് വൺസ് എന്താണ്, വൺ എന്ന് പറഞ്ഞാൽ എത്ര വൺ ഉണ്ട് എന്നും, ടെൻസ് എന്ന് പറഞ്ഞാൽ എത്ര ടെൻസ് ഉണ്ടെങ്കിൽ, എത്ര ടെൻ ഉണ്ട് എന്നെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഇപ്പൊ പഠിക്കേണ്ടത്. മനസ്സിലായോ? വൺസും ടെൻസും ഇത് പ്ലേസ് വാല്യൂക്കും പിന്നീട് പഠിക്കാം. നിങ്ങൾക്ക് ഇപ്പൊ എന്ത് മാത്രം പഠിച്ചാൽ മതി, എത്ര വൺ ഉണ്ട് എന്നും എത്ര ടെൻസ് ഉണ്ട് എന്നും നിങ്ങൾ പഠിക്കണം. ഓക്കെ, അപ്പോൾ വൺസ് ആൻഡ് ടെൻസ്. വൺസ് എന്ന് പറയുമ്പോൾ എത്ര തന്നെ ഉണ്ടാവുള്ളൂ, വൺ മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ. വൺ പറയുമ്പോൾ എത്ര തന്നെയാണ്, ഒന്ന്. ഒന്ന് മാത്രം, ഒരെണ്ണമുള്ളതിനെ നമ്മൾ എന്ത് പറയുന്നു, വൺ എന്ന് പറയുന്നു. ഒരെണ്ണമുള്ളതിനെ നമ്മൾ എന്ത് പറയുന്നു, വൺ എന്ന് പറയുന്നു. ഇനി ടെൻ എണ്ണമുണ്ടെങ്കിൽ, ഇപ്പൊ ഒരു ബലൂൺ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ വൺ എന്ന് പറഞ്ഞു. അതേമാതിരി ടെൻ ബലൂൺസ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയുന്നു, വൺ 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 വൺ. ഓരോ 10 ബലൂണുകൾ ചേർന്നതാണ് ടെൻ, വൺസുകൾ ചേർന്നതാണ് ടെൻ എന്ന് ഉള്ളത്. മനസ്സിലായോ? ടെൻ. അപ്പൊ എങ്ങനെയാണ്, വൺ ബലൂൺ എന്ന് പറയുമ്പോൾ ഇതാണ് ഇതിന്, ഇതെത്രയാണ്, വൺ ആണ്. അതേമാതിരി ടെൻ വൺസ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം, ആ ടെൻ ബലൂണുകൾ ചേരണം അല്ലേ. അപ്പൊ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ. അപ്പൊ എന്തായി, ടെൻ ബലൂണുകൾ ദാ, വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ. അങ്ങനെ വൺ 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 ബലൂണുകൾ പത്തെണ്ണമായിട്ട് ചേരുമ്പോൾ അത് എത്രയായി, ടെൻ വൺസ് ആയി. ഓക്കെ, ഇതൊരു വൺ ആണല്ലോ, ഇതൊരു വൺ, ഇതൊരു വൺ, ഇതൊരു വൺ. ഒക്കെ എല്ലാം കൂടിയിട്ട് അപ്പൊ നോക്കുമ്പോൾ എത്ര വൺ ഉണ്ട്, ടെൻ വൺസ് ഉണ്ട്. അതിൽ എത്ര വൺ ഉണ്ട്, ടെൻ വൺസ് ആണ് ഉള്ളത്. മനസ്സിലായതാ? ഇത് വൺ, ഇത് വൺ, ഇതെല്ലാം എന്താണ്, വൺ 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 ആണ്. മനസ്സിലായോ? അപ്പൊ ടെൻ വൺസുകൾ ചേരുമ്പോൾ അതിന് നമ്മൾ എന്ത് പറയുന്നു, ടെൻ ബലൂണുകൾ വൺ 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 ആയിട്ട്, വൺ ബൈ വൺ ആയിട്ട് ടെൻ എണ്ണം കൂടി ചേരുമ്പോൾ അതിന് നമ്മൾ എന്ത് പറയുന്നു, ടെൻ വൺസുകളാണ്. ഇനി നമ്മൾ എന്ത് പറയുന്നു, ടെൻ വൺസുകളാണ്. അപ്പോ വൺ വൺ എല്ലാം കൂടി ചേർന്ന് ആഡ് ചെയ്യുമ്പോൾ അത് എത്രയായി, ടെൻ വൺസുകളായി മാറി. ഇനി നമ്മൾ അതിനെ ഒന്നിച്ചിട്ട് ചേർക്കണം, പ്ലസ് ഒക്കെ മാറ്റിട്ട് നമ്മൾ അതിനെ ഒന്നിച്ചിട്ട് ചേർത്തിട്ട് ഒരു ബഞ്ചാക്കി മാറ്റുന്നു. ഒരു അതിനെന്ത് ചെയ്യുന്നു, എല്ലാം കൂടി ചേർക്കുമ്പോൾ അതിനെ നമ്മൾ എന്ത് പറയുന്നു, ടെൻ വൺസ് എന്ന് പറയുന്നു. മനസ്സിലായോ? അത് ഒറ്റ 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 ആയി ചേരുമ്പോൾ അതിനെ നമ്മൾ വൺ 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 വൺ, അതെല്ലാം കൂടി ചേരുമ്പോൾ അതിനെ ടെൻ വൺസ് എന്ന് പറയുന്നു. മനസ്സിലായോ? അപ്പോ ടെൻ വൺസ് എന്താണുള്ളത്, ടെൻ വൺസ് ആണ് ഉള്ളത്. അപ്പൊ ടെൻ വൺസ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ ടെൻ തന്നെയാണ്, മനസ്സിലായോ? ടെന്നിനെ തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടെൻ വൺസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ടെൻ വൺസ് എന്ന് പറഞ്ഞാൽ അത് ടോട്ടൽ എത്ര തന്നെയാണ്, ടെൻ തന്നെയാണ്. മനസ്സിലായോ? അപ്പോ ടെൻ ബലൂൺസ് വന്നിട്ട് അതിൽ എത്ര ടെൻ ഉണ്ട് എന്ന് ചോദിക്കും. ടെൻ ബലൂൺസ് വന്നിട്ട് അതിൽ എത്ര ബലൂൺസ് ആണ് ഉള്ളത് എന്ന് പറഞ്ഞു പറഞ്ഞാൽ അതിൽ എത്ര ടെൻ ഉണ്ട്, അപ്പോ ആ വൺ ടെൻ, വൺ ടെൻ ആണ് ഉള്ളത്. മനസ്സിലായോ? അപ്പൊ ടെൻ ബലൂൺസ് വന്നിട്ട് അതിൽ എത്ര ടെൻ ഉണ്ട് ചോദിച്ചാൽ എത്ര പറയും, ആ വൺ ടെൻ. എത്രയാണത്, വൺ ടെൻ. ഓക്കെ, ഇനി അടുത്ത നോക്കൂ. ഒരു ബഞ്ച് ബലൂണില് ഒരു ടെൻ ഉണ്ട്, ഒരു ടെൻ ബലൂൺ ഉണ്ട്, ബലൂൺസ് ഉണ്ട്. അതേമാതിരി അടുത്തൊരു ബഞ്ച് ഓഫ് ബലൂൺ ഉണ്ട്, അതിൽ എത്ര കൂടി ഉണ്ട്, അതിലും എത്രയുണ്ട്, ടെൻ ബലൂൺസ് ഉണ്ട്. അപ്പോ
രണ്ട് ടെൻ ബലൂൺസുകളായി. മനസ്സിലായോ? അപ്പോ വൺ ടെൻ പ്ലസ് വൺ ടെൻ, അപ്പൊ എത്രയായി? വൺ ടെൻ പ്ലസ് വൺ ടെൻ, അപ്പൊ എത്ര ടെൻ ആയി? വൺ ടെൻ പ്ലസ് വൺ ടെൻ ഈസ് ഈക്വൽ ടു ടു ടെൻസ്. എത്രയാ കിട്ടിയത് നമുക്ക് ആൻസർ? ടു ടെൻസ്. വൺ ടെൻ പ്ലസ് വൺ ടെൻ ഈസ് ഈക്വൽ ടു ടു ടെൻസ്. മനസ്സിലായോ? ആ വൺ പ്ലസ് വൺ ആഡ് ചെയ്യാൻ നമുക്ക് അറിയാലോ, നമ്മൾ നേരത്തെ അഡീഷൻ പഠിച്ചു അല്ലേ. അപ്പൊ ആ വണ്ണും വണ്ണും കൂടി ചേർക്കുക, അപ്പൊ എത്ര നമുക്ക് കിട്ടിയ ആൻസർ? ടു എന്ന് കിട്ടി. അതേമാതിരി ടു ടെൻസ്, ടു ടെൻസ് എന്ന് പറയുമ്പോൾ ആ ടെന്നും ടെന്നും കൂടി ചേർക്കണം. ടെന്നും ടെന്നും കൂടി ചേർക്കുമ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടും? ടെൻ പ്ലസ് ടെൻ, അഡീഷൻ ആണ് അവിടെ. ടെൻ പ്ലസ് ടെൻ ഈസ് ഈക്വൽ ടു ട്വന്റി. അപ്പോൾ ടു ടെൻസ് പറയുമ്പോൾ അതിന്റെ ആൻസർ എത്രയാ? ട്വന്റി. ടു ടെൻസ് പറയുമ്പോൾ അതിന്റെ ആൻസർ എത്രയാ? ട്വന്റി. വൺ ടെൻസ് പറയുമ്പോൾ അതിന്റെ ആൻസർ എത്രയാ? ടെൻ. വൺ ടെൻസ് പറയുമ്പോൾ അതിന്റെ ആൻസർ എത്രയാ? ടെൻ. ടു ടെൻസ് എന്ന് പറയുമ്പോൾ അതിന്റെ ആൻസർ എത്രയാ? ട്വന്റി. ടു ടെൻസ് പറയുമ്പോൾ അതിന്റെ ആൻസർ എത്രയാ? ട്വന്റി. അതേപോലെ തന്നെയാണ് ത്രീ ടെൻസ്. ത്രീ ടെൻസ് പറയുമ്പോൾ അത് എത്രയായിരിക്കും? വൺ ടെൻ പറയുമ്പോൾ ടെൻ പറഞ്ഞു, ടു ടെൻ പറയുമ്പോ ട്വന്റി പറഞ്ഞു, ത്രീ ടെൻ പറയുകയാണെങ്കിലോ ത്രീ ടെൻസ് എന്ന് പറഞ്ഞാൽ തേർട്ടി. ത്രീ ടെൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? തേർട്ടി. ത്രീ സീറോ തേർട്ടി. ഫോർ ടെൻസ് എന്ന് പറയുകയാണെങ്കിൽ എത്രയാ? ഫോർ ടെൻസ് എന്ന് പറയുകയാണെങ്കിൽ ഫോർ സീറോ ഫോർട്ടി. ഫോർ ടെൻസ് എന്ന് പറയുകയാണെങ്കിൽ അതിന്റെ എന്താണ് അതിന്റെ ആൻസർ? ഫോർ സീറോ ഫോർട്ടി. ഫൈവ് ടെൻസ് എന്ന് പറയുകയാണെങ്കിലോ? ഫൈവ് ടെൻസ് എന്ന് പറഞ്ഞാൽ ഫൈവ് സീറോ ഫിഫ്റ്റി. ഫൈവ് ടെൻസ് എന്ന് പറഞ്ഞാൽ ഫൈവ് സീറോ ഫിഫ്റ്റി. അതേപോലെ ടെൻ ടെൻസ് എന്ന് പറയുകയാണെങ്കിൽ പത്ത് ടെൻസുകൾ കൂടി ചേരുമ്പോൾ എത്രയാ ആൻസർ കിട്ടിയ? വൺ സീറോ സീറോ ഹൺഡ്രഡ്. എത്രയാണ് ടെൻ ടെൻസുകൾ ചേർന്നാൽ എത്രയാണ് ആൻസർ വരിക? ഹൺഡ്രഡ്. മനസ്സിലായോ? ആ പതുക്കെ കുറേ പ്രാവശ്യം ഇതിനെ നിങ്ങൾ കേട്ടുകൊണ്ടേ ഇരിക്കുക, കേട്ടാലേ നിങ്ങൾക്ക് എന്ത് ചെയ്യുള്ളൂ? മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ വൺ ടെൻ എന്ന് പറഞ്ഞാൽ ടെൻ എന്താ എത്രയാണ്? വൺ ടെൻ ആണ്. ടു ടെൻ എന്ന് പറയുമ്പോൾ ട്വന്റി ആണ്. ത്രീ ടെൻ എന്ന് പറയുമ്പോൾ തേർട്ടി ആണ്. ഫോർ ടെൻസ് എന്ന് പറയുമ്പോൾ ഫോർട്ടി ആണ്. ഫൈവ് ടെൻസ് എന്ന് പറയുമ്പോൾ ഫിഫ്റ്റി ആണ്. അതേമാതിരി തന്നെയാണ് സിക്സ് ടെൻസ് പറയുമ്പോൾ സിക്സ്റ്റി, സെവൻ ടെൻസ് പറയുമ്പോൾ സെവൻറ്റി, എയ്റ്റ് ടെൻസ് പറയുമ്പോൾ എയ്റ്റി, നയൻ ടെൻസ് പറയുമ്പോൾ നയൻറ്റി, ടെൻ ടെൻസ് എന്ന് പറയുകയാണെങ്കിൽ ഹൺഡ്രഡ്. അപ്പോൾ അതാ അങ്ങനെയാണ് നമ്മൾക്ക് ഈ ടെൻസിന്റെ പഠിക്കേണ്ടത്. ഓക്കേ.